السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، هذا مدى كاليكت يونيورسيتي بي أفضل لما فاست سمستر عند كلاس الأستاذ سيد سابق رحمه الله ورقل فقه السنة أدل كتاب الفرائض أنندر أبغاش نيما المستحقون للتركة അനന്തര സ്വത്തിന്റെ അവകാശികൾ അതിൽ അസ്ഹാബുൽ ഫുറൂദ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി അൽ മുസ്തഹിഖൂന ലിത്തരിക അനന്തര സ്വത്തിന്റെ അവകാശികൾ എന്ന തലക്കെട്ടിൽ അടുത്ത ഉപതലക്കെട്ട് സബ് ടൈറ്റിൽ അൽ അസബ അസബക്കാർ ആണ്. അസബ എന്ന് നമ്മൾ അസ്ഹാബുൽ ഫുറൂദ് ചർച്ച ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. അസബക്കാരെ കുറിച്ചുള്ള വിവരണമാണ് ഇനി പറയുന്നത്. തഅരീഫ് അതിന്റെ തഅരീഫ് നിർവചനം അൽ അസബത്തു ജംഉ ആസിബിൻ ക ത്വാലിബിൻ വ ത്വലബത്തിൻ ത്വാലിബ് വിദ്യാർത്ഥി തേടുന്നവൻ എന്നതിൻ്റെ ബഹുവചനമാണ് ത്വലബത്ത് എന്നതുപോലെ ആസിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസബ. വഹും ബനു അർജലി വക്കറാബത്തിഹി ലിയബിഹി വ്യക്തിയുടെ മകനും പിതൃവഴിക്കുള്ള ബന്ധവുമാണ് അത്. ഇനി സ്ത്രീകളും അസബക്കാരായിട്ട് വരുന്നുണ്ട്. وهذا اللفظ ماخوذ من قولهم عصب القوم بفلان اذا احاط به ഒരു വ്യക്തിയെ വലയം ചെയ്താൽ عصب القوم بفلان എന്ന് പറയും. ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആളുകൾ വലയം ചെയ്താൽ عصب എന്ന് പറയും. അപ്പൊ ചുറ്റി എന്ന് അർത്ഥം. فالاب طرف والاب طرف اخر والاخ جانب والعلب جانب اخر. അപ്പൊ അപ്പൊ ചുറ്റപ്പെട്ട എന്ന് പറഞ്ഞ എങ്ങനെയാ? ഫൽ ഇബ്നു തുറഫുൻ അപ്പോ മകൻ ഒരു വശത്ത്, വൽ അബു തുറഫുൻ ആഖർ പിതാവ് മറ്റൊരു വശത്ത്, വൽ അഹു ജാരിബുൻ മറ്റൊരു വശത്ത് സഹോദരൻ, വൽ അമ്മു എന്നായിരിക്കും, വൽ അലമു എന്നാവൂല. ഇവിടെ തെറ്റിപ്പോകാനാണ് സാധ്യത, രാമ അധികം വന്നതായിരിക്കും പ്രിന്റിൽ. വൽ അമ്മു ജാരിബുൻ ആഖർ മറ്റൊരു വശത്ത് പിതൃകരം. വൽ മഖ്സൂദു ബിഹിം ഹുന അല്ലദീന യസ്റിഫു ലഹും അൽ ബാഖി ബഅദാ യഖുദ അസ്ഹാബുൽ ഫുറൂദി അൻസിബാഅഹും അൽ മുഖദ്ദറത്തിലഹും. അപ്പൊ ഇവിടെ അസബക്കാരി എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ ഫുറൂദ് നേരത്തെ പറഞ്ഞല്ലോ നിശ്ചിത ഓഹരിക്കാർ നസീബും മഫ്റൂദ്. അപ്പൊ അവർക്ക് അവരുടെ നസീബുകൾ അൻസിബാ കണക്കാക്കപ്പെട്ട നസീബുകൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് കിട്ടുന്ന ആളുകളാണ് അസബക്കാർ എന്ന് പറയുന്നത്. ഫൈദാലം യുഫല്ലിൽ ഷൈഉം മിൻഹും ലം യഖുദു ഷൈഅൻ إلا إذا كان العاصب ابنا فإنه لا يحرم بحال. ഇനി ഒന്നും ബാക്കിയില്ല, അസ്ഹാബുൽ ഫുറൂദ് എടുത്ത ശേഷം ഒന്നും ബാക്കിയില്ല എങ്കിൽ ആസിബിന് ഒന്നും ഉണ്ടാവില്ല. അസബക്കാർക്ക് പുത്രൻ ആണെങ്കിൽ ഒഴികെ, ആസിബ് പുത്രൻ ആണെങ്കിൽ ഒഴികെ, പുത്രനാണെങ്കിൽ ഒരു അവസ്ഥയിലും അയാൾക്ക് അവകാശം നിഷേധിക്കപ്പെടുന്നതല്ല. വൽ അസബത്ത് കദാരിക ഹുമുൽ ലദീന യസ്തഹഖൂന തരികത കുല്ലുഹ ഇദാലം യൂജദു മിൻ അസ്ഹാബിൽ ഖുറൂദ് അഹദ്. ഇനി അസബക്കാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവർ അസ്ഹാബിൽ ഖുറൂദ് ആരുമില്ല, മരിച്ച വ്യക്തിക്ക് നിശ്ചിത ഓഹരിക്കാർ ആരുമില്ലെങ്കിൽ മൊത്തം സ്വത്ത് അവർക്കാണ് കിട്ടുക അസബക്കാർക്ക്. അതിന് തെളിവ് ലിമാ റവാഹുൽ ബുഖാരി മുസ്ലിം അൻ ഇബ്നു അബ്ബാസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല الحق الفرائض باهلها فما بقي فلاولى رجل ذكر. فرائض അനന്തര സ്വത്തുക്കൾ നിശ്ചിത ഓഹരിക്കാർക്ക് കൊടുക്കുക, അതിന്റെ അവകാശികൾക്ക്. ബാക്കിയുള്ളത് കൂടുതൽ ബന്ധുത്വമുള്ള വ്യക്തിക്ക് കൊടുക്കാൻ. ഇനി ഇതിലൊരു അടിക്കുറിപ്പ് കാണാം. എറാ ഇബ്നു അബ്ബാസ് ഒരു അടിക്കുറിപ്പ്. എറാ ഇബ്നു അബ്ബാസിൻ അന്നൻ മയ്യിത ഇദാ തറക ബിന്തൻ ഔ ഉഖ്തൻ വ അഖൻ യകൂനു ലി ബിന്തി നിസ്ഫു വൽ ബാഖി ലിൽ അഖി വലാ ഷൈഅ ലിൽ ഉഖ്ത്. ഇബ്നു അബ്ബാസ് അല്ലാഹുവിന്റെ വീക്ഷണം ഇതാണ്, അന്നൻ മയ്യിത നിശ്ചയം മയ്യിത്ത് മരണപ്പെട്ട വ്യക്തി, ഇദാ തറക ബിന്തൻ വ ഉഖ്തൻ വ അഖൻ അയാൾ ഇട്ടേച്ചു പോയി, അയാൾക്ക് അനന്തര അവകാശിയായിട്ട് ഒരു മകളുണ്ട്, ഒരു സഹോദരിയുണ്ട്, ഒരു സഹോദരനുണ്ട്. അപ്പൊ യകൂനു ലിൽ ബിന്തി അൻ നിസ്ഫു അപ്പോ ഒറ്റ മകളല്ലേ ഉള്ളൂ, ആ മകൾക്ക് എന്തായിരിക്കും, പകുതിയായിരിക്കും. വൽ ബാക്കി ബാക്കിയുള്ളത് ലില്ലാഹി സഹോദരനായിരിക്കും. വലാ ഷൈ അലി ഉഖ്തി സഹോദരിക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീക്ഷണം. അതൊരു അടിക്കുറിപ്പായിട്ട് കൊടുത്തതാണ്.
عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال إني أسبكار سمنتج الله ماتور حديث أسبكار سوجبك ماتور حديث ما من مؤمن إلا أنا أولى به في الدنيا والآخرة ഒരു സത്യവിശ്വാസിക്കും ഞാൻ അവന് ഏറ്റവും അടുത്ത ബന്ധുവായിട്ടല്ലാതെ ഇല്ല. ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്നത് നബിയാണ്. ഇഖ്റഉ ഇൻഷിയത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് ഓതി നോക്കൂ. അൻ നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അത് തെളിവായിട്ട് സത്യവിശ്വാസികൾക്ക് സ്വന്തം നഫ്സുകളേക്കാൾ നബി ഏറ്റവും അടുത്തവനാണ്. ഫഅയ്മ മുഅ്മിനീൻ മാതവ തരിഖ് വ തറക മാലൻ ഫല്യരിതുഹു അസബതുഹു മൻകാനു ومن ومن ترك دينا أو ضياعا فليأتني فأنا مولاه. ഇനി ഇപ്പൊ പറഞ്ഞ ഒരു ഭാഗം പറയണം. ഏതൊരു സത്യവിശ്വാസി മരിച്ചു അയാൾ അനന്തര സ്വത്ത് ഉപേക്ഷിച്ചു പോയി, ഫല്യരിസുഹു അസബത്തുഹു, അപ്പോ അവന്റെ അസബക്കാർ അത് അനന്തരമെടുക്കട്ടെ എന്ന് പറഞ്ഞാല് വേറെ അസ്ഹാബുൽ ഫുറൂദ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അസ്ഹാബുൽ ഫുറൂദിന് ഉള്ളത് കഴിച്ചു ബാക്കി നിശ്ചിതവാഹനിക്കാർക്ക്. ഇനി ഒരാൾ കടം ഇട്ടേച്ച് പോയി എങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞാല് അയാൾ വരട്ടെ എന്നല്ല, ആ പിന്നെ ആർക്കാണോ കടമുള്ളത് അവര് അത് കടം നബി വീട്ടുമെന്നർത്ഥം, അത് ബൈത്തുൽ മാൽ നിന്ന് വീട്ടുമെന്ന അർത്ഥത്തിലായിരിക്കും. അപ്പൊ ഇവിടെ അസബക്കാരെ കുറിച്ചുള്ള പരാമർശം ഈ ഹദീസിൽ ഉണ്ട്. ഇനി അഖ്സാമുഹ, അസബക്കാരുടെ ഇനങ്ങൾ. തൻഖസിമുൽ അസബത്തു ഇലാ ഖിസ്മൈൻ, അസബക്കാര് രണ്ട് വിധത്തിലാണ്. അസബത്തുൻ നസബിയ, അസബത്തുൻ സബബിയ. നസബ് തറവാട് വഴിയുള്ള അസബ ബന്ധുത്വം, അസബത്തുൻ സബബിയ കാരണം അത് അടിമത്താണ്, അത് വഴിയുള്ള അസബ. അതിപ്പോ നിലവിലില്ല, അടിമത്തം നിലവിലില്ലല്ലോ. ഇനി അൽ അസബത്തുൻ നസബിയ, നസബിയ ആയിട്ടുള്ള അസബ എന്ന് പറഞ്ഞാൽ അൽ അസബത്തുൻ നസബിയത്തു അസ്നാഫുഹു അസ്നാഫുന സലാസത്തുൻ. നസബിയായ അസബ അത് മൂന്നിനങ്ങളാണ്. അസബത്തുൻ ബിനഫ്സിഹി, അസബത്തുൻ ബിഗൈരിഹി, അസബത്തുൻ മാ ഗൈരിഹി. സ്വന്തം നിലക്ക് അസബാക, അസബത്തുൻ ബിനഫ്സിഹി. മറ്റൊരാൾ കാരണം അസബയാക, അസബത്തുൻ ബിഗൈരിഹി. മറ്റൊരാളുടെ കൂടെ അസബയാക, അസബത്തുൻ മാ ഗൈരിഹി. അൽ അസബത്തു ബിനഫ്സിഹി, സ്വന്തം നിലക്ക് അസബയാക എന്ന് പറഞ്ഞാൽ ഹിയ കുല്ലു ദക്കരിൻ ലാ യദ്ഖുലു ഫീഹി നിസ്ബതുഹു ഇലൽ മയ്യിത്തി ഉൻസാ വ തൻഹസറു ഫീ അസ്നാമിൻ അർബഅത്തിൻ. സ്വന്തം നിലക്ക് അസബാക എന്ന് പറഞ്ഞാല് അത് എല്ലാ വ്യക്തിയും എല്ലാ പുരുഷനും അതിൽ മയ്യത്തിനോട് ചേർന്ന് ഒരു എന്ത് ചെയ്യുന്നില്ല, സ്ത്രീ വരുന്നില്ല ബന്ധത്തില്. ആ വ്യക്തിയുടെ മയ്യത്തുമായുള്ള ബന്ധത്തിൽ ഒരു സ്ത്രീ നിസ്ബയിൽ വരുന്നില്ല അങ്ങനെയുള്ള പുരുഷൻ. അത് നാല് ഇനങ്ങളുണ്ട്. ഒന്ന് അൽ ബൻവത്തു മുത്തസമ്മ ജുസുൽ മയ്യത്തി, പുത്ര പുത്രന്മാർ, അത് മയ്യത്തിന്റെ അംശം എന്നറിയപ്പെടും. അൽ അബവത്തു തസമ്മ ബി അസ്ലി മയ്യത്തി, മയ്യത്തിന്റെ മൂലം എന്നറിയപ്പെടും, പിതാക്ക് പിതാവ്. അൽ അഹവത്തു, പിതാക്കൾ എന്ന് പറഞ്ഞാൽ പിതാവ്, പിതാവിന്റെ പിതാവൊക്കെ ഉണ്ടാകുമല്ലോ. അൽ അഹവത്തു സഹോദരങ്ങൾ, മുത്തുസമ്മ ജുസു അബിഹി, പിതാവിന്റെ അംശം എന്നറിയപ്പെടും, മരിച്ച വ്യക്തിയുടെ പിതാവിന്റെ അംശം. അൽ ഉമൂമത്തു തസമ്മ ജുസുൽ ജദ്ദി, പിതാമഹന്റെ അംശം എന്നറിയപ്പെടുന്ന ഉമൂമത്ത്, എന്താണ് പിതൃവേമാര്. അൽ അസബത്തു ലി ഗൈരിഹി, ഇനി രണ്ടാമത്തെ അസബ എന്ന് പറഞ്ഞതിൽ ഒന്ന് സ്വന്തം നിലക്ക് അസബയാകാം, ഇനി മറ്റൊരാൾ കൊണ്ട് അസബയാകാം. അസബത്തു ബിഗൈരിഹി ഹിയ അൽ ഉൻസാ അല്ലതീ യകൂനു ഫർളുഹ അൻ നിസ്ഫു ഫീ ഹാലത്തിൽ ഇൻഫിറാദി വ സുലുസൈനി ഇദാ കാനത്തു മഅഹ ഉഖ്തുൻ ലഹ ഫഅക്സറ. അപ്പോ മറ്റൊരാൾ മൂലം അസബയാകുന്നത് ആരാണ്? ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഓഹരി പകുതിയാണ് അവരൊറ്റക്കാണെങ്കിൽ. എന്നാൽ ഒന്നിലധികം സഹോദരിമാരുണ്ട്, അതായത് ആ സ്ത്രീയുടെ കൂടെ ഒരു സഹോദരി കൂടി ഉണ്ട് അവർക്ക്, അതല്ലെങ്കിൽ ഒന്നിലധികം സഹോദരിമാരുണ്ട് എങ്കിൽ മൂന്നിൽ രണ്ടാണ് അവർക്ക് അവകാശം കിട്ടുക. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അസഭക്കാരിയാകുന്ന, മറ്റൊരാൾ മൂലം അസഭക്കാരിയാകുന്നത്, മറ്റൊരാളാൽ അസഭക്കാരിയാകുന്നത്. ഇതാ കാരമാഹ ഔ മാഹുന്ന അഹുൻ സ്വാദ ജമീഹീന ഇതിൻ അസബത്തും ഹി. ഇനി അവരോടൊപ്പം ഒരു സഹോദരൻ കൂടി ഉണ്ടെങ്കിലോ എല്ലാവരും കൂടി അസബക്കാരാകും ആ സ്ത്രീകൾ എല്ലാവരും കൂടി. വഹുന്ന അർബാവിൻ, അവർ നാല് വിഭാഗമാണ്. അൽ ബിന്തു അവിൽ ബനാത്ത്, ഒന്ന് മകൾ അല്ലെങ്കിൽ പെൺമക്കൾ.
ബിന്ദുൻ ഔ ബനാത്ത് ലിബിനി, മകൾ അല്ലെങ്കിൽ പുത്രന്റെ മകൾ, പെൺമക്കൾ, പുത്രന്റെ പെൺമക്കൾ. അല്ലഹ്ദു അവിൽ അഹവാത്ത് ഷക്കീഖാത്ത്, സഹോദരി അല്ലെങ്കിൽ മാതാവും പിതാവും അത്ത സഹോദരിമാർ. അൽ ഉഖ്ദു അബിൽ അഹവാത്തുലി അബിൻ, സഹോദരി അല്ലെങ്കിൽ പിതാവത്ത സഹോദരിമാർ. കുല്ലു നിസ്മിൻ മിൻ ഹാദിഹിൽ സുനാഫി അൽ അർബഅത്തി യകൂനു അസബതൻ ബിഗൈരിഹി വഹുവ അൽ അഖു വയകൂനു ഇർസു ബൈനഹും ലിദ്ദക്കരി മിസ്ൽ ഹദ്ദുൽ ഉൻസയൈൻ. അപ്പോൾ ഈ ഇനങ്ങളിൽ പെട്ടവരൊക്കെ, നാലിനങ്ങൾ, അവർ മറ്റൊരാൾ മുഖേന അസബക്കാരാകും. ആ മറ്റൊരാൾ ആരാണ്? അവരുടെ സഹോദരനാണ്. അപ്പോൾ അവർക്കിടയിലുള്ള ഈർസ്, അനന്തര സ്വത്ത് വിധിക്കൽ എങ്ങനെയാണ്? രണ്ട് സ്ത്രീയുടെ ഓഹരി ഒരു പുരുഷന് എന്ന നിലക്ക്, പുരുഷന്റെ പകുതി സ്ത്രീക്ക്. ഇനി ഒരടിക്കുറിപ്പാണ്, മൻ ലാ ഫറദ ലഹു മിൻ നിസാഇ ഇൻദ അദ്മി അഖീഹ അൽ ആസിബി, ആസിബായ സഹോദരൻ ഇല്ലാത്തപ്പോൾ നിശ്ചിത ഓഹരി ഇല്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നുള്ള ഒരാൾ, ലാ തസീറു അസബത്തം ബിഹി, അയാളെ കൊണ്ട് അസബക്കാരി ആവുകയില്ല, ഇൻദ വുജൂദിഹി അയാളുള്ളപ്പോഴും. ഉദാഹരണം, ഫലവ് മാത്ത ഷഖ്സുൻ അൻ അമ്മിൻ ഔ അമ്മത്തിൻ, ഒരു വ്യക്തി മരിച്ചു, ഒരു പിതൃ സഹോദരനുണ്ട് അയാൾക്ക്, അല്ലെ പിതൃ സഹോദരിയുണ്ട്, വ അമ്മത്തിൻ എന്നായിരിക്കാം. ഫൽ മാലു കുല്ലുഹുലിൽ അമ്മി ദൂനൽ അമ്മത്തിൻ, അതായത് പിതൃ സഹോദരനുണ്ട്, പിതൃ സഹോദരിയുണ്ട്, ഒരാൾ മരിച്ചു, അയാൾക്ക് പിതൃ സഹോദരനുണ്ട്, പിതൃ സഹോദരിയുണ്ട്. ഫൽ മാലു കുല്ലുഹുലിൽ അമ്മി, അപ്പോൾ മൊത്തം സ്വത്ത് ആർക്കുള്ളതാണ്? പിതൃ സഹോദരൻ ഉള്ളതാണ്. വേറെ ആരും ഇല്ലാത്തപ്പോഴാണ് ഈ പറയുന്നത് കേട്ടോ, അതായത് വേറെ അനന്തരാവകാശം ഇല്ലാത്തപ്പോഴാണ്. ദൂരൽ അമ്മത്തി എന്നാൽ പിതൃ സഹോദരിക്കില്ലാതെ, പിതൃ സഹോദരൻ മാത്രമാണ് കിട്ടുക. വലാ തസീറുൽ അമ്മത്തു അസബത്തം ബി അഖീഹ, അപ്പൊ അവിടെ സഹോദരനെ കൊണ്ട് പിതൃ സഹോദരി അസബക്കാരി ആവുകയില്ല. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ പിതൃ സഹോദരിയുടെ സഹോദരൻ, അതായത് പിതൃ സഹോദരൻ. കാരണം ആ പിതൃ സഹോദരൻ ഇല്ലാത്തപ്പോ അവൾക്ക് അവകാശമില്ലല്ലോ, അങ്ങനെ തന്നെ, അതാണ് കാരണം. ഇനി അടുത്തത്, അൽ അസബത്തുമായ ലോയിരി, മറ്റൊരാളോടൊപ്പം അസബക്കാരിയാകും. ഇത് മറ്റൊരാൾ മൂലാണ് ആദ്യം പറഞ്ഞത്. ഇത് എന്താണ്? മറ്റൊരാളോടൊപ്പം അസബക്കാരിയാകുന്നത്, അസബക്കാരാകുന്നത്. അൽ അസബത്തുമായ ലോയിരി ഹിയ കുല്ലു ഉൻസാ തഹ്താജു ഫീ കൗനിഹാ ആസിബത്ത്, എല്ലാ സ്ത്രീകളും എങ്ങനെ, അവർക്ക് അസബക്കാർ കൂടെ വേണം. ഇല ഉൻസ ഉഖ്ര, മറ്റൊരു സ്ത്രീയിലേക്ക്. തൻഹസറിൽ അസബത്തുമായ ലോയിരി ഫി ഇസ്നതൈനി ഫഖത് മിനൽ ഇനാസി വഹിയ, അപ്പോ മറ്റൊരാളോടൊപ്പം അസബക്കാരിയാകുന്നത്, അസബക്കാരാകുന്നത് രണ്ട് കേസിൽ മാത്രമാണ്. ഒന്ന്, അൽ ഉഖ്തു ഷഖീഖത്തു അവിൽ അഖവാത്തു ഷഖീഖാത്തു മഅൽ ബിന്തി ഔ ബിന്തി ലിബ്നി, മാതാവും പിതാവും അത്ര സഹോദരിമാർ, സഹോദരി അല്ലെങ്കിൽ സഹോദരി. ആരോടൊപ്പം? മകളോടൊപ്പം അല്ലെങ്കിൽ പുത്രന്റെ മകളോടൊപ്പം. അൽ ഉഖ്തു ലി അബിൻ അവിൽ അഖവാത്തു ലി അബിൻ മഅൽ ബിന്തി അവിൽ ഔ ബിന്തി ലിബ്നി വയകൂറു ലഹുന്നൽ ബാഖി മിനൽ തരികത്തി ബാദിൽ ഫുറൂദ്, പിതാവത്ത സഹോദരി അല്ലെങ്കിൽ പിതാവത്ത സഹോദരിമാർ. ആരോടൊപ്പം? മകളോടൊപ്പം അല്ലെങ്കിൽ മകന്റെ മകളോടൊപ്പം. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? നിശ്ചിത ഓഹരി കഴിച്ചിട്ട് ബാക്കിയുള്ളത് അസബക്കാർ എന്ന നിലയിൽ അവർക്കുണ്ടാവും. ഇനി കൈഫിയത്ത് തൗറീസിൽ അസബത്ത് ബിൻ നഫ്സി, സ്വയം അസബക്കാരാകുന്നവരുടെ അനന്തരമെടുക്ക്. തഖദ്ദമ ഫിൽ ഫസ്ലി സാബിഖി കൈഫിയത്ത് തൗറീസിൽ അസബത്തി ബിൽ ഗൈരി വ തൗറീസിൽ അസബത്തി മഅൽ ഗൈരി, മറ്റൊരാൾ കാരണം അസബക്കാരാകുന്ന ഒരു അനന്തരമെടുക്കുന്ന വിഷയവും മറ്റൊരാളോടൊപ്പം അസബക്കാരാകുന്ന അനന്തരമെടുക്കുന്ന വിഷയവും പറഞ്ഞു കഴിഞ്ഞു. അതാണിപ്പോ പറഞ്ഞത്, അമ്മ കൈഫി തൗറീസിൽ അസബത്തി ബിൻ നഫ്സി ഫലദ് കുർഹാഫി മായലി, ഇനി സ്വന്തം നിലക്ക് അസബക്കാരാകുന്നത് അനന്തരമെടുക്കുന്ന രീതിയാണ് ഇനി പറയുന്നത്. അൽ അസബത്ത് ബിൻ നഫ്സി അർബാ അസുനാഫിൻ അർബാത്ത്, സ്വന്തം നിലക്ക് അസബക്കാരാകുന്നത് നാല് ഇനങ്ങളാണ്. വദ്ദരിസു ഹസ്ബ ഹസ്ബ തർത്തീബിൽ ആത്തി, താഴെ പറയുന്ന പ്രകാരം അനന്തരമെടുക്കും. ഒന്ന്, അൽ ബൻബത്തു വ തഷ്മിലു അൽ അബ്നാ വ അബ്നാ ലിബ്നി വ ഇന്നസന, ഒന്ന് പുത്രന്മാർ, അത് പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആര് വരും? മകന്റെ മക്കൾ പുത്രന്മാരും, അവർ എത്ര താഴോട്ടാണെങ്കിലും. ഫൈലം തൂജത്ത് ജിഹത്തുൽ ബൻവത്തി ഇന്തകലത്ത് തരികത്തു ഔ മാ യതബഖാ മിൻഹാ ഇലാ ജിഹത്തിൽ അബവത്തി വ
وتشمل الأب والجد الصحيح وإن على إني بطر المار إلا إنجل أنظر ستنين عند ذي അല്ലെങ്കിൽ ബാക്കിയുള്ള നിശ്ചിത ഓഹരിക്കാർ കഴിഞ്ഞുള്ള അനന്തരസ്ഥത്ത് നീങ്ങുന്നത് ആർക്കാണ്? പിതാവിലേക്കാണ്. പിതാവ് എന്ന് പറയുമ്പോൾ പിതാവും പിതാവിന്റെ പിതാവ് അല്ലെ സ്വഹിഹായ ജദ്ദുട്ടോ, അത് എത്ര മുകളിലോട്ടാണെങ്കിലും. അഹദുമിൻ ജിഹത്തിൽ അബുവത്തി ഹയ്യൻ, ഇനി പിതാവ് വഴിക്ക് ആരും ജീവിച്ചിരിപ്പില്ല. പിതാവ് പിതാവിന്റെ പിതാവ് പിതാവിന്റെ പിതാവിന്റെ പിതാവ് അല്ല. ഇസ്തഹത്ത തരികത്തു ഔ മാ ബഖിയ മിൻഹ അൽ അഖവത്ത وتشمل الأخوة لأبوين والأخوة لأب وأبناء الأخ لأبوين وأبناء الأخ لأب وإن نزل كل منها. أبو بداوين وركار الله ينجل نستد به ذكار صحاب الفروض كايشت باقي الله ده أركان أسبب كارن الله أركان كورك الله ده أده سهودرنجل كان سهودرنجل الله ده രണ്ട് മാതാവും പിതാവത്തെ സഹോദരങ്ങൾ വരും, പിതാവത്തെ സഹോദരങ്ങൾ വരും. അതേപോലെ രണ്ട് മാതാപിതാക്കൾക്കുള്ള മാതാവും പിതാവത്തെ സഹോദരങ്ങളുടെ പുത്രന്മാർ വരും, പിതാവത്തെ സഹോദരിയുടെ സഹോദരന്മാരുടെ പുത്രന്മാരും വരും. അതിന്റെ താഴോട്ടാണെങ്കിലും ഇതാരംഭിക്കുന്ന അഹദു മിൻ ഹാദിഹിൽ ജിഹത്തി ഹയ്യൻ, ഈ വിഭാഗത്തിൽ ആരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഇന്തക്കലത്തെ തരികത്തു അവിൽ ബാക്കി മിൻഹ ഇലാ ജിഹത്തിൽ ഒമൂമത്തി മിൻ വൈരി ഫർഖിൻ ബൈന ഒമൂമത്തിൽ മയ്യത്തി നഫ്സിഹി ഔ ഒമൂമത്തി അബീഹി ഔ ജദ്ദിഹി. ഇനി ഈ വഴിക്കും ആരുമില്ല. ഏത് പുത്ര വഴിക്കില്ല, പിതാവിന്റെ വഴിക്കില്ല, സഹോദരന്റെ വഴിക്കില്ല, ആരുമില്ല അസബക്കാരായിട്ട്. നിശ്ചിത അസ്ഹാബുൽ ഫുറൂദ് കഴിഞ്ഞിട്ട് ആരുമില്ല. അപ്പൊ അസ്ഹാബുൽ ഫുറൂദിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്വത്ത് അസബക്കാർ എന്നുള്ള ആൾക്ക് പിന്നെ ആർക്കാ വിധിക്കേണ്ടത്? ഈ പറഞ്ഞ മൂന്ന് വിഭാഗം അല്ലെങ്കിൽ ഇന്തക്കലത്തിൽ തരികത്തു അതിൽ ബാക്കി മിന്ന നിശ്ചിത ഓഹരി. അസ്ഹാബുൽ ഫുറൂദ് ഇല്ലെങ്കിൽ മൊത്തം സ്വത്ത്, അതല്ല അസ്ഹാബുൽ ഫുറൂദ് ഉണ്ടെങ്കിൽ അവരുടെ വിഹിതം കഴിച്ചു ബാക്കി ഉള്ളത് ആർക്ക് പോകും? ഉമൂമത്ത് പിതൃവന്മാർ. ഈ പിതൃവന്മാർ എന്നതിൽ മിൻവൈരി ഫർഖിൻ ബൈന ഉമൂമത്തിൽ മയ്യത്തി നഫ്സിഹി ഔ ഉമൂമത്തി അബീഹി, മയ്യത്തിന്റെ സ്വന്തം പിതാക്കന്മാർ പിതൃവന്മാർ ഉൾപ്പെടും, അവർക്ക് ഇടയിൽ വ്യത്യാസമല്ല. അതേപോലെ മയ്യത്തിന്റെ ഉപ്പയുടെ പിതൃവന്മാർ അത് തമ്മിൽ വ്യത്യാസമല്ല. അല്ലെങ്കിൽ പിതാവിന്റെ പിതൃവന്മാർ അവർക്കിടയിൽ വ്യത്യാസമല്ല. ഇല്ല അന്ന ഉമൂമത്തൽ മയ്യത്തി നഫ്സിഹി തഖദ്ദമാര അല്ലെ തുഖുദ്ദിമാര ഉമൂമത്തി അബീഹി ഉമൂമത്തി അബീഹി തുക്കുത്തിമാര ഉമൂമത്തി ജദ്ദിഹി വഹക്കത. ഏതൊഴികെ മയ്യത്തിന്റെ സ്വന്തം നിലക്കുള്ള പിതൃവന്മാർ അവര് മയ്യത്തിന്റെ പിതാവിന്റെ പിതൃവന്മാരെക്കാൾ മുൻഗണന ഉണ്ടാകും. അതേപോലെ ഇനി അവരില്ല എങ്കിൽ മയ്യത്തിന്റെ പിതാവിന്റെ പിതൃവന്മാർക്കാർക്കും പിതാമഹന്റെ പിതൃവന്മാരെക്കാളേറെ മുൻഗണന. ഫൈൻ മുജിദ അഷ്ഹാസുൻ فإن وجد أشخاص متعددون من مرتبة واحدة كان أحقهم بالإرث أقربهم إلى الميت. ഇനി പൊതുവായ തത്വങ്ങൾ പറയണം. നിരവധി ആളുകൾ ഒരേ മർത്തബയിൽ വന്നു, അപ്പോ അവരുടെ അനന്തര സ്വത്ത് അവകാശം ഉള്ളത് കൂടുതൽ അവകാശമുള്ളവർക്കായിരിക്കും, മയ്യത്തിനോട് കൂടുതൽ ബന്ധം ഉള്ളവർക്കായിരിക്കും. ഫൈൻ വജിദ അഷ്ഖാസുൻ മുതഅദ്ദദൂന تصابت نسبتهم الى الميت من حيث الجهه والدرجه كان احقهم بالارث اقواهم قرابه. ഇനി ദിശ വഴിക്കും പദവി വഴിക്കും ഒരേപോലെ വന്നാൽ മയ്യത്തിനോട് ബന്ധുബലം കൂടുതലുള്ള ആൾക്കാർക്കും അനന്തരസ്വത്തിന് കൂടുതൽ അവകാശം. فاذا ترك الميت اشخاصا متصابين في نسبتهم اليه من حيث الجهه والدرجه والقوه استحقوا على السواء بحسب رؤوسهم. ഇനി ദിശ പദവി ബന്ധുബലം ഇതിലൊക്കെ ഒരേപോലെ വന്നാൽ അവർക്കിടയിൽ തുല്യമായി വിധിക്കാം. ഫഖഹാക്കൾ പറഞ്ഞതിന്റെ ആശയം ഇതാണ്, ഇന്ന തഖദീമ ഫിൽ അസവാത്തി ബിൻ നഫ്സി യകൂനു ബിൽ ജിഹത്തി വൈ ഫൈനിത്തഹദത്ത് ഫബി ദറജത്തി ഫൈൻ തസാവത്ത് ഫബിൽ ഖുവത്തി ഫൈനിത്തഹദത്ത് ഫി ദറജത്തി വൽ ജിഹത്തി വൽ ഖുവത്തി ഇസ്തഹഖു അല സവാഇ വസിഅത്ത് തരികത്തു ബൈനഹും അല അദദിഹിം. ഇതാണ് ഫഖഹാക്കൾ പറഞ്ഞതിന്റെ ആശയം. അതായത് അസബക്കാർ
പദ ദിശയിലും ദിശയിൽ ആണ് മുന്നേ കൊടുക്കേണ്ടത്. ദിശ ഒത്തു വന്നാൽ ഒരേപോലെ വന്നാൽ അപ്പൊ പദവി നോക്കണം. പദവിയും ഒരേപോലെയാണെങ്കിൽ ബന്ധുപരം ശക്തി നോക്കണം, അവർക്ക് മുൻഗണന കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ, അതായത് ദിശയും പദവിയും ബന്ധുപരവും ഒരേപോലെ വന്നാൽ അവർക്കിടയിൽ ഒരേപോലെ വിധിക്കുക മൊത്തം സ്വത്ത്. ഇനി അൽ അസബത്ത് സബബിയ, രണ്ട് അസബക്കാർ എന്ന് പറഞ്ഞല്ലോ രണ്ട് തരം. അപ്പോ ഒന്ന് അസബത്ത് നസബിയ, അതിന്റെ ഇനങ്ങളാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ്. ഇനി അസബത്ത് സബബിയ, അൽ ആസിബു സബബിയു ഹുവ അൽ മൗല അൽ മുഅത്തഖു മുഅത്തഖു ദകറൻ കാന ഔ ഉൻസ അം ഉൻസ. ഒരു അടിമ, ആ അടിമയുടെ അസബ, അടിമയുടെ സ്വത്ത് ആർക്കാ കിട്ടുക? വേറെ ആരും, അത് അത് ആ അടിമയെ മോചിപ്പിച്ച പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് ആയിരിക്കും. വൈതാലം യൂജത്തിൽ മുഴത്തിക്കൂ, അപ്പൊ മോചിപ്പിച്ച ആളില്ലെങ്കിലോ പൽ മീറാസുലി അസബത്തി ദുക്കൂരി, പുരുഷന്മാരായ അസബക്കാർക്ക് പോകും. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.